ഓം ശാന്തി. ജീവിതത്തിൽ എത്ര തന്നെ പരീക്ഷണങ്ങളും സാഹചര്യങ്ങളും വരട്ടെ, ചെറുതാകാം വലുതാകാം, എന്ത് തന്നെ ജീവിത പ്രയാസങ്ങളുണ്ടെങ്കിലും കേവലം ഒറ്റ ചിന്തയിലൂടെ തന്നെ നമുക്കതിനെ സഹജമായി മറികടക്കാൻ സാധിക്കും. അതായത്, ഞാൻ സർവരക്ഷകനും സർവശക്തനുമായ ഭഗവാന്റെ സന്താനമാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ഒറ്റ ചിന്ത രചിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? പുരാണ കഥകളിൽ നാം ആസ്വദിച്ച് കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഹനുമാൻ തന്നിലെ ശക്തിയെ മറന്നുപോയി എന്ന്. കഥ അവസാനിക്കുമ്പോൾ കേൾക്കുന്നു ഹനുമാന് തൻ്റെ ശക്തി ഓർമ്മ വന്നു എന്ന്. ഈ കഥ അവസാനിക്കുന്നു, ബുക്ക് മടക്കി നമ്മൾ മടങ്ങുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അത് എന്ത് പാഠമാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതോ നാം പഠിച്ചിട്ടുള്ളത്? തിരികെ നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. വീണ്ടും അതേ ദുഃഖങ്ങൾ, വേദനകൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. വാസ്തവത്തിൽ ഈ ഒരു കഥ എൻ്റെ തന്നെ കഥയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ ശക്തിയെ മറന്നിരിക്കുകയാണ്. ഭഗവാൻ ആ ശക്തിയെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ ആരുടേതാണെന്നുള്ള സത്യത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതെ, ഞാൻ സർവശക്തനും സർവരക്ഷകനുമായ പരമാത്മാവിൻ്റെ സന്താനമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ചിന്തയെ നിത്യവും 3 മിനിറ്റ് നേരം നാം അഭ്യസിക്കുകയാണെങ്കിൽ ഒരു ദിനം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ഓം ശാന്തി. അല്പസമയത്തേക്ക് ഈ ശ്രേഷ്ഠമായ ചിന്തകളിൽ നമുക്ക് മുഴകാം. തൻ്റെ ചിന്തകളിൽ ഇരുപുരക്ക മധ്യയെ കേന്ദ്രീകരിപ്പിക്കുക. ഭ്രൂമധ്യത്തിൽ അതിശക്തമായി പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തെ കാണുക. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകും. ശിരസിനു മുകളിലായി സർവശക്തനായ പരമജ്യോതി സ്വരൂപത്തെ മനക്കണ്ണിലൂടെ ദർശിക്കുക. നിരാകാര സ്വരൂപനായ സർവരക്ഷകനായ ഭഗവാനിൽ നിന്ന് സൂര്യരശ്മികളെന്ന പോലെ സർവശക്തികളുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ വർഷിക്കപ്പെടുന്നതായി അനുഭൂതി ചെയ്യും. ഈശ്വരനിൽ നിന്നും വർഷിക്കപ്പെടുന്ന ആത്മീയ ഊർജത്തിൻ്റെ പ്രഭ എനിക്ക് ചുറ്റും രക്ഷാകവചമായി മാറുക. ആ പ്രഭാവലയത്തിനുള്ളിലേക്ക് മറ്റൊരു ആസുരീയ ശക്തിക്കും
മറ്റുള്ളവരുടെ ദുഷ്ടചിന്തകൾക്കും മോശമായ ദൃഷ്ടിക്കും അശുദ്ധതയ്ക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. ഞാൻ മാസ്റ്റർ സർവശക്തിമാന. ഓം ശ.